അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ എന്താണെന്നാണ് കണ്ടെത്താൻ പോകുന്നത്. ഇപ്പോൾ ഒരു നമ്പർ എഴുതി ടു, ടുവിൻ്റെ സ്ക്വയർ എന്തുവാണ്? ടുവിൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ ഇങ്ങനെ എഴുതുന്നത് ടു റേസ് ടു ടു, അല്ലെങ്കിൽ ടുവിൻ്റെ സ്ക്വയർ ആണ് ഫോർ എന്ന് പറയുമ്പം ഈ ഫോർ എന്ന് പറയുന്ന സംഖ്യയാണ് എന്ത്? പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. ഫോർ എന്താണ്? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് വെച്ചാൽ ഒരു സംഖ്യയുടെ സ്ക്വയർ ആണ് ആര്? ഫോർ. അപ്പം ഫോറിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? പെർഫെക്റ്റ് സ്ക്വയർ എന്ന് വിളിക്കുന്നു. പക്ഷേ ത്രീ എന്തല്ല? മൂന്ന് എന്ന് പറഞ്ഞ സംഖ്യയ്ക്ക് ഇതുപോലെ എഴുതുന്ന മൂന്ന് എവിടെ നിന്ന് ഉണ്ടാകുന്നതെന്ന് വല്ലതും ഉണ്ടോ? ഇല്ല. എന്ന് പറയുമ്പം മൂന്നെന്ന് പറയുന്നത് എന്താണ്? നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. അതെന്തല്ല? ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ക്വയർ അല്ല. അപ്പം ഒരു സംഖ്യ തന്നിരുന്നാൽ എങ്ങനെയാണ് പെർഫെക്റ്റ് സ്ക്വയർ ആണോ അതോ അല്ലയോ എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പെട്ടെന്ന് കണ്ടെത്താൻ പഠിക്കുകയാണ്. ഇപ്പം നമ്മൾ ഇതാ ഒരു 441 എന്ന് പറഞ്ഞൊരു സംഖ്യ എഴുതി. അപ്പോൾ ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പോവുക. അല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി കൂടെ വലിയ സംഖ്യ എഴുതി 12 0 4 0 9 കണ്ട ഇങ്ങനെ. ഇപ്പോൾ എത്ര ഇത്? 12409 ഈ സംഖ്യ എഴുതി. ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പഠിക്കുകയാണ് ഈ വീഡിയോയിൽ നിന്നും. നമ്മൾ പെട്ടെന്ന് തന്നെ ഈ ഒരു സംഖ്യ പെർഫെക്റ്റ് സ്ക്വയർ ആണോ അതോ അല്ലയോ, അല്ലെങ്കിൽ ഈ സംഖ്യ പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലയോ എന്ന് കണ്ടെത്താനുള്ള ട്രിക്കാണ് പറഞ്ഞു തരുന്നത്. ഞാൻ ഇവിടെ ഒരുപാട് നമ്പേഴ്സും അതിൻ്റെ സ്ക്വയറിൻ്റെ ഉത്തരമാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സ്ക്വയറാണ്. അപ്പോൾ ഇതെല്ലാം സ്ക്വയർ ടേമുകളാണ്. അപ്പോൾ ഈ 1, 4, 9, 16, 25, 36 ഒക്കെ എന്തോ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. പെർഫെക്റ്റ് സ്ക്വയറായിട്ട് വരുന്നതിൻ്റെ എല്ലാ യൂണിറ്റ് ഡിജിറ്റ് നിങ്ങളൊന്ന് നോക്കിയാണ്. ഏതൊക്കെയാണ് യൂണിറ്റ് ഡിജിറ്റ്? 1, 4, 9, 6, 5, 6 പിന്നെ 9, 4, 1, 0 പിന്നെ 1, 4, 9 എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ്, ഇതെല്ലാം പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള നമ്പേഴ്സ് ആണല്ലോ. ഈ എഴുതിയേക്കുന്ന എല്ലാം പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 49 ആയാലും 69 ആയാലും ഒക്കെ ഇതെന്താണ്? പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ ആവണമെങ്കിൽ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റിൽ 0, 1, 4, 9, 6, 5 എന്നീ നമ്പർ വന്നാൽ എവിടെയാണ് വരേണ്ടത്? യൂണിറ്റ് ഡിജിറ്റിൽ വന്നാൽ അതെന്താണ്? പെർഫെക്റ്റ് സ്ക്വയർ ആണ് എന്ന് പറയാം. അപ്പം 441 എന്ന് പറഞ്ഞൊരു സംഖ്യ എഴുതി. അപ്പം ഈ സംഖ്യ പെർഫെക്റ്റ് സ്ക്വയർ ആണോ? ആണ്. എങ്ങനെ മനസ്സിലായി? ദാ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റിൽ ഇതാ ഈ പറഞ്ഞതിൽ 1 ഇല്ലയോ എന്ന് പറയുമ്പോൾ 1 വന്നതുകൊണ്ട് ഈ സംഖ്യ എന്താണ്? പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പം അത് മനസ്സിലായി അല്ലേ. അപ്പം ദാ 3662 എന്തല്ല? പെർഫെക്റ്റ് സ്ക്വയർ അല്ല. എന്താ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റിൽ എന്തോ വന്നേക്കുന്നത്? ഈ സംഖ്യകളൊന്നും അല്ല വന്നേക്കുന്നത്. എന്ത് വന്നേക്കുന്നത്? 2 ആണ് വന്നത്. അതുകൊണ്ട് ഇത് പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഇതെന്താണ്? നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. കണ്ട ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ ഒരു സംഖ്യ എഴുതിക്കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമുക്ക് എന്ത് പറയാൻ പറ്റും? പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലയോ എന്ന് പറയാൻ പറ്റും. ഈ സംഖ്യകളിലാണ് വരുന്നതെങ്കിൽ, എവിടെ യൂണിറ്റ് ഡിജിറ്റിൽ വരുന്നതെങ്കിൽ എന്താണ് പെർഫെക്റ്റ് സ്ക്വയർ? അപ്പോൾ ഇതാണ്ട് ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആണ്, ഇത് പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അടുത്തൊരു സംഖ്യ ഇത് 2947 എന്ന് എഴുതി. ഇതാണ്ട് യൂണിറ്റ് ഡിജിറ്റിൽ 7 വന്നേക്കുന്നത്. ഇതൊന്നും അല്ല വന്നത്. അപ്പോൾ ഇതും എന്താണ്? നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. ഇതും എന്താണ്? നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. ഈ എഴുതിയേക്കുന്ന സംഖ്യകൾ എന്താണ്? പെർഫെക്റ്റ് സ്ക്വയർ ആണ്. എങ്ങനെ മനസ്സിലായി? യൂണിറ്റ് ഡിജിറ്റിൽ വന്നേക്കുന്നതാണ്. ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റിൽ 1, അപ്പോൾ ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റിൽ എന്താ വന്നേക്കുന്നത്? 9, അപ്പോൾ ഇതും പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഇത് മാത്രമല്ല മാർഗം പെർഫെക്റ്റ് സ്ക്വയർ എന്ന് കണ്ടെത്താനായിട്ട്. മറ്റൊരു മാർഗം കൂടെ ഉണ്ട്. ഇതിൻ്റെ നമ്പേഴ്സ് ഉണ്ടല്ലോ 441-ൻ്റെ ആ 4+4+1 ചെയ്യുക എന്ന് വെച്ചാൽ ആ ഡിജിറ്റ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം ഉണ്ടല്ലോ 4, 1, 5, 5, 4, 9 ഇതാണ്ട് ഈ 9 എന്ന് കിട്ടി ഇതിൻ്റെ ആഡ് ചെയ്തപ്പം. അതുപോലെ ഇപ്പം ഈ സംഖ്യ ആഡ് ചെയ്യുക 9, 9, 13, 15, 1, 16 വരുന്നത്. എന്നിട്ട് ഇങ്ങനെയല്ല, ഈ 16 കൂട്ടേണ്ടത്. ഈ 16 ആ 1 ഉം 6 കൂടെ ആഡ് ചെയ്യുമ്പോഴുള്ള സംഖ്യ ഉണ്ടല്ലോ 7. അതുകൊണ്ട് ഇങ്ങനെ യൂണിറ്റ് ഡിജിറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ ഏതൊക്കെ സംഖ്യ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 4, 7, 9 വന്നാൽ ഇപ്പം എന്തോ സംഭവം, അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ്സ് ഇപ്പം ഈ ഒരു നമ്പറിൻ്റെ ഡിജിറ്റ്സ് എല്ലാം കൂടെ ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ അതുകൊണ്ട് 9, 7 അതോടൊപ്പം 4, 1 വന്നാൽ അതെന്താണ്? പെർഫെക്റ്റ് സ്ക്വയർ എന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. എന്താണെന്ന് പറയും? പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പം സമ്മ് ചെയ്യുമ്പോൾ ഡിജിറ്റ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 1479 എന്ന് വന്നാൽ പെർഫെക്റ്റ് സ്ക്വയർ ആണ് എന്ന് നമ്മൾ ഉറപ്പിച്ച്
പറയാം. ഇപ്പം അതാ ഒരു സംഖ്യ എഴുതുകയാണേ, 254016 എന്ന് പറഞ്ഞൊരു സംഖ്യ ഞാൻ എഴുതി. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് എവിടെയാണ്, യൂണിറ്റ് ഡിജിറ്റ് നോക്കി. യൂണിറ്റ് ഡിജിറ്റിൽ 014569 6 വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഇതൊന്നുകൂടെ ഉറപ്പിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ നമ്പർ എല്ലാം കൂടെ ആഡ് ചെയ്യണം. 2+5+4+0+1+6 ആഡ് ചെയ്യണം. 6 1 7, 7 4 11, 11 5 16, 16 2 18 ആഡ് ചെയ്യുന്നത്. 18 എന്നല്ലല്ലോ എടുക്കേണ്ടത്, എങ്ങനെ എടുക്കണേ, 1+8 കൂടെ ചെയ്യണം. അപ്പോൾ എന്താ കിട്ടുന്നത്, 9 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ 1479 വന്നില്ലയോ, അപ്പോൾ 9 ആണ്. ഇതിൻ്റെ സമ്മെല്ലാം കൂടെ ചെയ്യുമ്പോഴും 9 ആണ് വന്നത്. അപ്പോൾ ഇത് എന്താണ് നമുക്ക് ഉറപ്പായിട്ടും പറയാം, ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് എന്ന് പറയാം. പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പോൾ ഇതാണ് മാർഗങ്ങൾ. അപ്പോൾ ഒന്നാമതായിട്ട് നോക്കേണ്ട, യൂണിറ്റ് ഡിജിറ്റിൽ ഇത് വന്നാൽ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. പിന്നെ ഇതിൻ്റെ സമ്മെല്ലാം കൂടെ എടുക്കുമ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ, ഈ സംഖ്യകളിൽ ഏതെങ്കിലുമാണ് സമ്മ് വന്നാൽ അതെന്താണ്, പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പോൾ ഈ രണ്ട് മെത്തേഡ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോഴാണ് നമുക്കൊരു സംഖ്യ പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലയോ എന്ന് പറയാൻ പറ്റുന്നത്. പെർഫെക്റ്റ് സ്ക്വയർ എന്ന് കണ്ടെത്താൻ വേണ്ടിയുള്ള 3 റൂളുകളാണ്. യൂണിറ്റ് ഡിജിറ്റിൽ 014965 വന്നാൽ പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. യൂണിറ്റ് ഡിജിറ്റിൽ ഇത് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അത് പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കില്ല. ഡിജിറ്റ്സിൻ്റെ സമ്മ് 1479 കിട്ടിയാൽ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഒരു സംഖ്യ ഞാൻ എഴുതുകയാണ്, 154012. അപ്പോൾ ആദ്യം നോക്കുന്നത്, നമ്മൾ ആദ്യത്തെ റൂൾ നോക്കുക. 014965 അവസാനിക്കുന്നത്, ആണോ? ഇതെന്തിലാണ് അവസാനിക്കുന്നത്? 2 അവസാനിക്കുന്നത്. ഇതിലൊന്നുമല്ല അവസാനിക്കുന്നത്. അപ്പോൾ ഒറ്റയടിക്ക് എന്നെ പറയാം, ഇത് പെർഫെക്റ്റ് സ്ക്വയർ അല്ല. കഴിഞ്ഞു. അടുത്തൊരു നോക്കാം, 3662. ഇതുമല്ല, 2 അവസാനിച്ചത്, ഇത് പെർഫെക്റ്റ് സ്ക്വയർ അല്ല. നമുക്ക് 2347 വന്നാൽ, യൂണിറ്റ് ഡിജിറ്റ് 2347 വന്നാൽ എന്തല്ല, പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പോൾ ഇതും പെർഫെക്റ്റ് സ്ക്വയർ അല്ല. സിമ്പിളായിട്ട്. ഇനി അടുത്ത് 9801. ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആണല്ലോ, എന്തുകൊണ്ടാണ്, 1 അവസാനിച്ചത്. അപ്പോൾ ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഇനി ഒരു കാര്യം കൂടെ നോക്കണമല്ലോ, ഡിജിറ്റ്സിൻ്റെ സമ്മ് നോക്കണം. അപ്പോൾ 9 കൂട്ടിയ 17, 17 1, 18, അതിനകത്ത് 1 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും, 9 കിട്ടും. അപ്പോൾ സമ്മ് താണ്ടേ, 9 വന്നത്. അപ്പോൾ ഇതെന്താണ്, പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള പുതിയ നല്ല വീഡിയോസുമായിട്ട് ഞാൻ എന്നും വരുന്നതാണ്. വീഡിയോസ് എന്നും 5:30 ഇടുന്നത്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പം തുടർന്നും വീഡിയോസ് ലഭിക്കുന്നതിന് ന്യൂജൻ മാക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ആ ബെല്ലൈക്കണും കൂടെ നിങ്ങൾ ഓൾ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതാണ്.